ഹായ് ഓൾ കെ പി എസ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണുക കാണുന്ന സമയത്ത് തന്നെ ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അത് തന്നെ പ്രകാശൻ്റെ അമ്മ പറയുന്നതാണ് കേൾക്കുന്നത് പ്രകാശിൻ്റെ അമ്മ പറയുകയാണ് എന്നോട് നീ അമ്പല നടയിൽ പോയിരിക്കുന്നു എന്നുള്ള കാര്യം പറയുന്നു അതേ അമ്പല നടയിൽ തന്നെ നീയും എവനും എവളും ഒക്കെ പോയിരുന്ന് നിങ്ങളെല്ലാവരും പോയിരുന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഭാഗ്യം എനിക്കുണ്ടാകും അത് കാണാനുള്ള കരിനാക്കേ ഓരോ ഒന്നര കരിനാക്കാ ദയെന്ന് പറഞ്ഞ അവര് വായിനീട്ടി നാക്ക് കാണിച്ചു കൊടുത്തത് നീയൊക്കെ ഓർത്തിരുന്നോ പിന്നെ കാണിക്കുന്നത് പ്രകാശനെയാണ് പ്രകാശൻ വർക്ക്ഷോപ്പിൽ നിന്നും അണ്ണം വിളിച്ചത് കൊണ്ട് ജോലിക്ക് വേണ്ടി വിളിച്ചതാണെന്ന് കാര്യത്തിൽ എത്രയും പെട്ടതിന് ഓടി വരികയാണ് അപ്പൊ വിളിക്കുകയാണ് അണ്ണാ ബാലണ്ണാ നീ വന്നായിരുന്നോ എന്താ അണ്ണാ എന്നെ വിളിച്ച് എടാ ഒരു പെങ്കൊച്ചിവിടെ വന്നായിരുന്നു കാറിനൊരു ചെറിയ കംപ്ലൈന്റ് ഉണ്ടായിരുന്നു അത് നന്നാക്കി കൊടുക്കുന്നതിനിടെ എന്നോട് ചോദിച്ചു നല്ല ഡ്രൈവർമാർ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് ആ നിനക്കിപ്പ ഇപ്പൊ വളയം പിടിക്കാനുള്ള ആരോഗ്യമൊക്കെ ഉണ്ടോ ഞാൻ വിളിച്ചു വിചാരിച്ചു പെട്ടെന്ന് നിങ്ങൾ എന്നെ വിളിച്ചത് ഇവിടെ പണിക്ക് നിക്കാനാണെന്ന് അങ്ങനെയുള്ള സാഹസം ഞാൻ ഇനി കാണിക്കുവോ അതെന്താണ അങ്ങനെ പറഞ്ഞത് ഞാനിവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കൊഴപ്പുണ്ടായിട്ടുണ്ടോ എനിക്ക് കൊഴപ്പൊന്നുമില്ല പിന്നെ നീ ഇടക്കിടക്ക് കടം വാങ്ങിച്ചു കൊണ്ടു അതെത്രയാണെന്ന് നിനക്ക് പോലും അറിയത്തില്ല പിന്നെ കഴിഞ്ഞാൽ അത് തിരിച്ചു തരത്തുമില്ല അങ്ങനെയുള്ള നല്ല ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഞാൻ ഇവിടെ വരാൻ വേണ്ടി പറഞ്ഞത് പക്ഷെ നിന്നെ ഇവിടെ നിർത്താനുള്ള മഹാമനസ്കൃതിയൊന്നും എനിക്കില്ല മ്മ് ശരി ശരി അണ്ണാ അതൊക്കെ ഇവിടെ ഞാനിപ്പോൾ എന്താ ചെയ്യണ്ടേ അല്ല ആ കാറ് നന്നാക്കാൻ വന്ന പെങ്കൊച്ചിന് നല്ലൊരു ഡ്രൈവറെ വേണം ഞാൻ ആലോചിച്ചപ്പോൾ ആ കൊച്ചിൻ്റെ വണ്ടിയുടെ ഡ്രൈവറായിട്ട് മാത്രം ഇരുന്നാൽ മതി വേറെ ലോങ് ഒന്നും അധികം പോകേണ്ടി വരില്ല പ്രകാശിനെ അത് കേട്ടപ്പോ സന്തോഷായി എന്തായാലും നിങ്ങളിപ്പോ എന്നെ വിളിച്ചത് വളരെ നന്നായി അണ്ണാ എനിക്കാണെങ്കി നല്ല ഡ്രൈവിംഗും അറിയാമല്ലോ പിന്നെ അത് മാത്രല്ല എന്നെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്ന പൈസ എന്ന് അങ്ങനെ ചെലവാക്കി കളയുന്ന കൂട്ടത്തിലും അല്ല കാശ് കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കാം എനിക്കോ അമ്മയ്ക്കോ മരുന്ന് വാങ്ങാനെങ്കിലും എത്തുമല്ലോ അണ്ണാ നിങ്ങൾക്കൊരു കാര്യം അറിയോ എന്റെ അമ്മ ഈ വയസ്സാകാലത്ത് രാഹുലിന് വീട്ടിൽ പോയിട്ടാണ് പണിയെടുക്കുന്നത് വയസ് കാലത്ത് അവരുടെ ഒരു കഷ്ടപ്പാടേ അത് പോട്ടെണ്ണ അണ്ണൻ പറഞ്ഞാൽ മതി എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം അവരെ അഥവാ ലോങ് കൊണ്ടപ്പോടിക്കുണ്ടെങ്കിൽ ലോങ്ങും കൊണ്ടുപോകാം എനിക്കൊരു കുഴപ്പമില്ല എൻ്റെ അമ്മയൊന്നും രക്ഷപ്പെടില്ല അണ്ണാ വയസ്സാം കാലത്ത് അവർ പോയി കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ എനിക്കത് സഹിക്കുന്നില്ല എനിക്ക് ഭയങ്കര സങ്കട അമ്മയോട് എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളു വീട്ടിൽ വിശ്രമിക്കാൻ അണ്ണം പറയാം എവിടെയാണ് ആ പെങ്കൊച്ചിൻ്റെ വീട് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് രൂപയുടെ വീട്ടിൽ പോയിട്ട് വെല്ലടിക്കുന്നതാണ് വെല്ലടിച്ചത് മറ്റാരും അല്ല ചന്ദ്രേട്ടനാണ് അവരുടെ ഭർത്താവ് അപ്പോൾ അവർ ആ ചന്ദ്രേട്ടാ ആ ഞാൻ പെട്ടെന്ന് വന്നത് അത്യാവശ്യമായിട്ട് തന്നോടൊരു കാര്യം പറയാനാ താൻ വന്നേ എന്ന് പറഞ്ഞ് അവരെ അകത്തേക്ക് കയറി അപ്പോൾ രൂപ ചോദിക്കുകയാണ് എന്തു പറ്റി ചന്ദ്രേട്ടാ സരൈവനിപ്പോൾ എത്ര വയസ്സുണ്ട് ഇരുപത്തിനാല് വയസ്സ് ആയി കാണുമല്ലോ അവളുടെ പ്രായവും അവളുടെ ജനവും കൃത്യമായിട്ടറിയാവുന്ന ഒരാളുണ്ട് സ്വന്തം അമ്മ എൻ്റെ ഭാര്യയും മക്കളും എൻ്റെ അടുത്ത് നിന്ന് മാറി നിന്നപ്പോൾ ഞാൻ അനുഭവിച്ച വേദന എത്രയാണെന്ന് തനിക്ക് ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തന്നിട്ടുണ്ടല്ലോ അതൊക്കെ പോട്ടെ എന്നെ എൻ്റെ മക്കൾ സ്നേഹിച്ച സമയത്താ താനി താനീ വീട്ടിൽ നിന്നും അവരെ പുറത്താക്കിയത് അവരാണെങ്കിൽ ഈ വീട്ടിൽ നിന്ന് പോയപ്പോൾ താൻ എത്ര വേദനിച്ചു എന്ന് തനിക്കോർമ്മയുണ്ടോ അത് അളക്കാൻ പറ്റില്ല ചന്ദ്രേട്ടാ ആണല്ലോ അങ്ങനെയാണെങ്കിൽ സ്വന്തം മകളെ കാണാൻ പറ്റാത്ത ഒരമ്മയുടെ വേദന എത്രയായിരിക്കും ഇതുവരെ അരികിൽ നിന്ന് സ്നേഹത്തോടെ ഒന്ന് സംസാരിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല ഒന്ന് തൊടാൻ പോലും പറ്റിയിട്ടില്ല ഇനി അതിന് കഴിയുമെന്ന് തോന്നുന്നില്ല ചന്ദ്രേട്ട ചന്ദ്രേട്ടൻ പറയാണ് പക്ഷേ കഴിയണം ഒരു രാത്രി അമ്മയ്ക്കും മകൾക്കും ഒപ്പം കഴിയാൻ പറ്റണം എങ്ങനെ അതൊക്കെ ഞാൻ കല്യാണി മോളുമായിട്ട് സംസാരിച്ചോളാം എന്നിട്ടൊരു തീരുമാനത്തിലെത്താം ഇത്തിരി കൈവിട്ട കളിയാണെങ്കിലും ശരി അത് വരും സ്വബോധത്തോടെ എന്തായാലും അവൾ അവളുടെ അമ്മയെ സ്നേഹിക്കില്ല ഇനിയിപ്പോൾ അമ്മയാണെന്ന് അറിഞ്ഞാൽ പോലും അവൾക്ക് താരയെ അമ്മ അമ്മയെന്ന് വിളിക്കാനും കഴിയില്ല വിളിക്കണ്ട ഒരു രാത്രി അവൾക്കൊപ്പം അന്തി ഉറങ്ങാൻ പറ്റുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് അതിന് എങ്ങനെ സാധിക്കാനാ ചന്ദ്രട്ടൻ ചോദിക്കാണ് ഞാൻ പറയുന്ന സമയത്ത് സരിയുവിനെ ഇവിടെ വരുത്താൻ പറ്റുമോ അതു പിന്നെ മനുവിനൊപ്പം സരൂ ഇവിടെ വന്ന് നിന്നപ്പോൾ നമ്മളല്ലേ അവരെ ഇവിടെ ഇവിടെയെന്നും ഓടിച്ചത് അതേ മനു തന്നെ പറയും ആൻറ്റിക്കൊപ്പം വന്ന് കൂട്ടിരിക്കാൻ അങ്ങനെ പറയിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അത് ശരിയാ എന്തായാലും ഇത്രയും കാലം നീതി കിട്ടാത്ത ഒരമ്മയ്ക്ക് നീതി കിട്ടണം അവൾക്കാണെങ്കിൽ ദാമ്പത്യസുഖം കിട്ടിയിട്ടില്ല സ്വന്തം കുഞ്ഞിനെ ലാളിക്കാൻ പറ്റിയിട്ടില്ല ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതം തരിശായിരുന്നു അങ്ങനെ തരിശായി കിടക്കുമ്പോഴും അവളുടെ മനസ്സിൽ എന്നെങ്കിലും ഒരിക്കൽ മകളുടെ അരികിൽ എത്തുമെന്ന ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ഹാ ഇതാ ഇപ്പോൾ എത്തുകയും ചെയ്തു പക്ഷേ അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായില്ല എന്ന് മാത്രം അപ്പോൾ രൂപ പറയാണ് ഒരുപാട് താഴേക്കൊന്നും പോകാൻ ഞങ്ങളെക്കൊണ്ട് പറ്റില്ല ചന്ദ്രേട്ടാ എങ്കിലും താര പലപ്പോഴും ഇവിടെ വന്നപ്പോൾ സത്യങ്ങൾ മനസ്സിലാക്കാതെ ഞാൻ ആട്ടി ആട്ടിവിട്ടിട്ടുണ്ട് അതിൻ്റെ പ്രായശ്ചിത്തം എനിക്ക് ചെയ്യണം അതുകൊണ്ട് മകൾക്കൊപ്പം അമ്മയ്ക്ക് കഴിയാൻ പറ്റുമെങ്കിൽ അതിനു വേണ്ടി എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ് എത്ര താഴേക്ക് പോകാനും ആ രൂപേ അത് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി ആ ഞാൻ പോയിട്ട് വരാം എന്നും പറഞ്ഞ് ചന്ദ്രേട്ടൻ അവിടെ അവിടെയെന്നും പോയി ചന്ദ്രേട്ടൻ നേരെ പോയത് കല്യാണിയുടെ അടുത്തേക്കാണ് കല്യാണി പറയാണ് അമ്മ പറഞ്ഞ അതേ അഭിപ്രായം തന്നെയാണ് എനിക്കും ഉള്ളത് എത്ര താഴേക്ക് പോയാലും ശരി ആ അമ്മയ്ക്ക് മകളെ കാണാനുള്ള അവകാശമുണ്ട് പക്ഷേ അച്ഛൻ എന്ത് പറഞ്ഞാലും അച്ഛനൊപ്പം നിൽക്കാൻ ഞാൻ തയ്യാറാ അവളാണെങ്കിൽ എൻ്റെ കാല് പിടിച്ചാ കരഞ്ഞത് മകൾക്കൊപ്പം ഒരു ദിവസം താമസിക്കണം എന്ന് പറഞ്ഞ് അച്ഛനെ മാത്രമല്ല എന്നെയും കിരണേട്ടനെയും കാണുമ്പോഴും ആ ആവശ്യം പറയാറുണ്ട് പക്ഷേ നമുക്കെന്ത് ചെയ്യാൻ പറ്റും അതുകൊണ്ട് അവളെ പോലുള്ളൊരു മകളില്ല എന്ന് പറ വിചാരിച്ച് ജീവിക്കാമെന്ന് പറഞ്ഞു പക്ഷേ പ്രസവിച്ച അമ്മയല്ലേ അത്ര പെട്ടെന്ന് വേണ്ടെന്ന് വെച്ച് പോവോ അപ്പോഴേക്കും അവർ ഒരു ഓട്ടോയിൽ വന്നിറങ്ങി ഇറങ്ങി താരാൻറ്റി ദേ ആൻ്റി എത്തി അവർ വന്നിട്ട് ചോദിക്കാണ് ആംഗ്യ ഭാഷയിൽ എന്തിനാ എന്നെ വിളിച്ചതെന്ന് അപ്പോൾ ചന്ദ്രേട്ടൻ പറയാണ് നിനക്ക് വേണ്ടിയിട്ട് എന്നെപ്പോലെ തന്നെ ഇതാ കല്യാണി മോളും രൂപയും ഒക്കെ എന്ത് വേണമെങ്കിലും ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുക ഇന്ന് രാത്രി ഉണ്ടല്ലോ ഇന്ന് രാത്രി നീ രൂപയുടെ വീട്ടിൽ വരണം ഇന്ന് നീ അവിടെയാണ് താമസിക്കുന്നത് ഇന്നത്തെ രാത്രി അമ്മയ്ക്കും മോൾക്കും ഒന്നിച്ച് താമസിക്കാൻ പറ്റുമെന്നാ അച്ഛൻ പറയുന്നത് എന്താ അച്ഛൻ മനസ്സിൽ കണ്ടിരിക്കുന്ന എന്ന് അച്ഛൻ പറഞ്ഞിട്ടില്ല അതെന്തായാലും ശരി ഞങ്ങളൊക്കെ കൂടെയുണ്ട് ഇന്ന് നിന്റെ ആഗ്രഹം സാധിപ്പിച്ചു തന്നാൽ ഇനി നീ ഈ ആഗ്രഹം പറഞ്ഞിട്ട് എൻ്റെ അടുത്തേക്ക് വന്നേക്കരുത് നിനക്കറിയാമല്ലോ നിന്നെ പോലെ തന്നെ മക്കളിൽ നിന്നും ഭാര്യയിൽ നിന്നും അകന്നു കഴിഞ്ഞവനാണ് ഞാൻ ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ടവനാണ് ഞാൻ അത് കേട്ടപ്പോൾ താര അവരെ തൊഴുകയാണ് അപ്പോൾ ചന്ദ്രേട്ടൻ പറയാണ് അയ്യേ നീ എന്തിനാ അതിന് എന്നെ തൊഴുന്നത് നീയൊന്നും അല്ലല്ലോ അത് ചെയ്തത് പക്ഷേ അന്നത്തെ ആ സംഭവത്തിന് ശേഷം നിനക്കും എനിക്കും ജീവിതം നഷ്ടപ്പെട്ടു എന്നിട്ട് ജീവിച്ചതോ എല്ലാം ചെയ്തു കൂട്ടിയ ഒരുത്തൻ അതുകൊണ്ടിപ്പോൾ എന്ത് അച്ചാ തലയ്ക്ക് ഒരു കുഴപ്പവും ഇല്ലാത്ത അയാൾ മെൻറ്റൽ ഹോസ്പിറ്റൽ വരെ കിടന്നില്ലേ ആ അത് ശരിയാ എങ്കിൽ പിന്നെ താരേ നീ ഇങ്ങോട്ട് കയറി വൈകുന്നേരം വരെ മോളുടെ വീട്ടിൽ നിൽക്കണം രാത്രിയാകുമ്പോൾ നമുക്ക് രൂപയുടെ വീട്ടിലേക്ക് പോകാം കെയറ് വാ ആൻറ്റി അപ്പോഴേക്കും പിന്നെ കാണിക്കുന്നത് സരീവിൻ്റെ വീട്ടിലെ സരീവ് വരികയാണ് രൂപയുടെ വീട്ടിലേക്ക് അപ്പോൾ രൂപ മനസ്സിൽ ചിന്തിക്കുകയാണ് ഇത് എൻ്റെ ആങ്ങളുടെയും നാത്തൂവിൻ്റെയും മകളല്ല ഇത് വേറൊരു സ്ത്രീൻ്റെ മകളാണ് ഒരു സ്ത്രീയുടെ മകൾ അതുകൊണ്ട് അവരോടുള്ള വെറുപ്പ് ഇവളോട് കാണിക്കാൻ പാടില്ല സരയും മടിച്ചു മടിച്ചാണ് വരുന്നത് പക്ഷെ ആന്റിയുടെ ചിരി കണ്ടപ്പോൾ സന്തോഷമായി ആ ആൻറ്റി എന്ന് വിളിച്ച് അവരെ കെട്ടിപ്പിടിച്ചു ഇങ്ങോട്ട് വരണമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ഉടനെ തന്നെ മനുവേട്ടൻ പച്ചക്കൊടി കാട്ടി അല്ലെങ്കിൽ തന്നെ മനുവേട്ടൻ ഇപ്പോൾ ബിസിനസ് എന്ന് പറഞ്ഞ് ഓടി നടക്കുക അതുകൊണ്ട് ആളെ കിട്ടാനില്ല പിന്നെ ആൻറ്റിയെ കാണാൻ ആൻറ്റിയുടെ മക്കളും മരുമക്കളും ഭർത്താവും ഒക്കെ വരുന്നത് കൊണ്ടാ ഞാൻ ഇങ്ങോട്ട് വരാത്തത് അവരോടൊക്കെ കാണിക്കുന്ന സ്നേഹം ഞാൻ നാട്യമാണെന്ന് മോളുടെ അമ്മയും അച്ഛനും ഒക്കെ പറഞ്ഞില്ലേ പറഞ്ഞു എങ്കിലും അയലത്ത് കല്യാണി കിരണം താമസിക്കുമ്പോൾ അവരവിടെ ഉള്ളത് കൊണ്ട് ഞാനിപ്പോൾ പുറത്തോട്ടേ ഇറങ്ങാറില്ല ഇറങ്ങിയാൽ അവരുടെ മുഖം കാണണ്ടേ അപ്പോൾ രൂപ മനസ്സിൽ ചിന്തിക്കാണ് കാഴ്ചക്ക് കാണാൻ കൊള്ളാത്തത് നിന്റെ മുഖാടി അവളകത്തുണ്ടോ ആ വേലക്കാരി ഇല്ല യാമിനി വീട്ടിൽ പോയിരിക്കുക ആ എങ്കിലിന്ന് ആൻറ്റി തന്നെ എല്ലാം ഉണ്ടാക്കിത്തരണം ആൻറ്റി ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ചിട്ട് എത്ര നാളായി മോൾക്കുള്ളതെല്ലാം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആഹാ നോക്കട്ടെ എന്ന് പറഞ്ഞ് അവൾ ടേബിളിൻ്റെ മേലെ ഉള്ള എല്ലാ സാധനങ്ങളും തുറന്നു വന്ന് നോക്കുകയാണ് അല്ലാൻറ്റി അവരൊക്കെ ഇങ്ങോട്ട് വരുമോ ഒന്നും പറയാൻ പറ്റില്ല മോളെ എപ്പോൾ വേണെങ്കിലും അവരൊക്കെ വരാം ഇന്ന് അവരോടൊന്നും വരണ്ട എന്ന് പറ അത് ഞാൻ പറഞ്ഞോളാം ഏതായാലും ഇന്നിവിടേക്ക് ആരും വരില്ല വരുവാണെങ്കിൽ നമുക്ക് പുറത്തേക്ക് പോകാം പുറത്തൊക്കെ പോയിട്ടൊന്ന് ചുറ്റാം ഹാ അതിൻ്റെ ഒന്നും ആവശ്യമില്ല മോളെ നമുക്ക് ഇവിടെ കഴിയാം ആ കുറേ കാലമായിട്ട് മോളെ കാണാത്തതിൻ്റെ ശ്വാസം മുടലായിരുന്നു എനിക്ക് അതുകൊണ്ടാണ് മോളോട് വരാൻ പറഞ്ഞത് ആ പിന്നെ മോളെ വയറ്റിൽ ഒരാളുണ്ട് നല്ല പോഷകാഹാരം കഴിക്കുന്നുണ്ടോ അതൊക്കെ കഴിപ്പിക്കാൻ എനിക്കൊരാളുണ്ട് എൻ്റെ മനുവേട്ടൻ എന്നെക്കാളും കുഞ്ഞിൻ്റെ കാര്യത്തിൽ ശ്രദ്ധയാ മനുവേട്ടന് രൂപ മനസ്സിൽ ചിന്തിക്കുകയാണ് അവൻ ഇതുപോലെ ഒരുപാട് പേരുടെ പ്രസവം കണ്ടിട്ടുള്ളവനാടി ആൻ്റി എന്താ ആലോചിക്കുന്നേ അല്ല മനുവിനെ പോലെ ഒരാളെ കിട്ടിയത് മോളുടെ ഭാഗ്യമാണെന്ന് ചിന്തിക്കായിരുന്നു ആ അപ്പോൾ അവരൊക്കെ കാറിൽ കയറിയിട്ട് ഏകദേശം പൈതിക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഫോൺ വല്ലടിക്കുകയാണ് രൂപ വിളിക്കുകയാണ് അപ്പോൾ പറയുകയാണ് ആ മോളുടെ അമ്മായി അമ്മ വിളിക്കുന്നത് ഒന്ന് എടുത്തേ എന്നിട്ട് കല്യാണി ഫോൺ ഫോണൊക്കെയാണ് ആ അമ്മേ മൂന്നാളും ഒരുമിച്ചുണ്ടോ ആ ഉണ്ടമ്മേ ഞങ്ങളെ വീട്ടിലേക്ക് പോകൊണ്ടിരിക്കുക രാത്രി അങ്ങോട്ട് വരുന്നുണ്ട് ആ എത്തിയിട്ടുണ്ട് എന്താ ഞാൻ ചെയ്യേണ്ടത് ആ അതൊക്കെ അച്ഛൻ്റെ മനസ്സിലാണുള്ളത് ഞാൻ അച്ഛന് ഫോൺ കൊടുക്കാം ആ രൂപേ ഞാൻ പറയുന്നത് താനൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം അയാൾക്ക് പറയാനുള്ളത് അത്രയും രൂപയോട് ചെറുതായിട്ട് പറഞ്ഞു പറഞ്ഞുകൊടുത്തു മറ്റുള്ളവർക്ക് കേൾക്കാതെ എന്നിട്ട് പറയാണ് എന്താ റിസ്ക് ഉള്ള കാര്യമാണോ ഒത്തിരി റിസ്ക്കുള്ള കാര്യമാണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ വർഷങ്ങളായിട്ട് മോളെ കാണാൻ ആഗ്രഹിക്കുന്ന മോളെ ഒന്ന് തൊടാൻ പോലും കഴിയാത്ത അമ്മയ്ക്ക് അവരുടെ ആഗ്രഹം ഞാൻ സാധിപ്പിച്ചു കൊടുത്തിരിക്കും എന്നാൽ പകല് കഴിയുമ്പോൾ ഞാൻ താരയായിട്ട് വരും കൂടെ മരുമോളും കാണും ആ ഉറപ്പായിട്ടും മോളും വേണം ശരിയടോ അത് കേട്ട് രൂപ കുറച്ച് സമയം അവിടെ തനിച്ച് നിന്നു അതിന് ശേഷം ഇതാ മോളെടുത്ത് വരികയാണ് സരൈവിൻ്റെ അടുത്തേക്ക് സരൈവ് ഫോണുമായിട്ട് റൂമിലാണുള്ളത് മോൾക്കുള്ള പാലുമായിട്ടാണ് രൂപ വരുന്നത് മോളെ ആ ഇതാ ഇതാ മോളെ ഈ പാല് കുടിക്ക് വേണ്ട ആൻറ്റി പാല് വേണ്ട ഇന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് ഫുഡൊക്കെ ഉണ്ടാക്കി തന്നില്ലേ വയറിപ്പം തന്നെ ഫുള്ളായിട്ടിരിക്കുക അപ്പോൾ അവർ നല്ല ഉറക്കം കിട്ടാൻ ഒരു ഗ്ലാസ് പാല് കുടിക്കുന്നത് നല്ലതാ പാല് കുടിച്ചിട്ട് ഞാൻ ഈ മുറിയിൽ ആൻറ്റിക്കപ്പ കിടക്കട്ടെ ആ കിടന്നോ അല്ലെങ്കിൽ തന്നെ ഇന്ന് നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഇവിടെ പിന്നെ മോളെന്തിനാ മാറിക്കിടക്കുന്നത് ആദ്യം ഇത് കുടിക്ക് എന്ന് പറഞ്ഞ് അവർ പാല് നീട്ടുകയാണ് അവൾ വാങ്ങിച്ചിട്ട് പകുതി കുടിച്ച് അതിനുശേഷം മതി എന്ന് പറയാണ് അപ്പോൾ രൂപ പറയാണ് കളിയെടുക്കാത്തേ അത് മൊത്തം കുടിച്ചേ അങ്ങനെ പാല് മൊത്തം കുടിച്ച് അവൾ ക്ലാസ് തിരിച്ചു കൊടുത്തു എന്നിട്ട് അവരും അവിടെ ഇരുന്നു അപ്പോൾ പറയാണ് ഇന്ന് ആൻറ്റിയുടെ മടിയിൽ കിടന്നോട്ടെ ആ കിടന്ന മോളെ തലയിൽ അവൾ അവരുടെ മടിയും തലയും വെച്ച് കിടന്നു എന്നിട്ട് പറയാണ് മനുവേട്ടനൊപ്പം ഞാൻ അങ്ങ് സ്റ്റേറ്റ്സ് സ്റ്റേറ്റ്സിലേക്ക് പോയി കഴിഞ്ഞാൽ ആൻറ്റിക്ക് തന്നെ വല്ലാതെ മിസ് ചെയ്യില്ലേ പിന്നെയില്ലേ നിങ്ങൾ പോകുമ്പോൾ എന്നെയും കൊണ്ടുപോകില്ലേ ആ ഉറപ്പായിട്ടും കൊണ്ടുപോകും ആ വിശ്വാസത്തിലാണ് ഞാനിരിക്കുന്നത് പിന്നെ നമുക്ക് ഈ നാടകം കളിക്കേണ്ട ആവശ്യമില്ലല്ലോ എൻ്റെ അവിടം കൊണ്ടെല്ലാം തീരില്ലേ പിന്നെ ആൻറ്റി വെറുക്കുന്ന ആരെയും ആൻറ്റിക്ക് കാണണ്ട അല്ല അതിനു മുമ്പ് അയാളെ കൊല്ലുമെന്നല്ലേ ആൻറ്റി പറഞ്ഞിരിക്കുന്നേ ആ ചന്ദ്രസേനെ അത് കേട്ടപ്പോൾ ആൻറ്റി ഞെട്ടിപ്പോയി അപ്പോൾ അവൾ തന്നെ പറയുകയാണ് അത് കേട്ടപ്പോൾ ആൻറ്റിയുടെ മുഖം മാറിയല്ലോ ആൻറ്റിക്കൊരു ദേഷ്യം പോലെ അതയാളോടുള്ള ദേഷ്യാ മോളെ അയാളുടെ പേര് കേട്ടപ്പോൾ ദേഷ്യം വന്നതാ എന്നാലും അവനിങ്ങനെയായിപ്പോയല്ലോ ആ കിരൺ ആൻറ്റി എന്തുമാത്രം കഷ്ടപ്പെട്ട് വളർത്തിയതാ അവനെ എന്നിട്ട് സമയമായപ്പോൾ അവൻ അയാൾക്കൊപ്പം പോയി കഴിഞ്ഞില്ലേ ആരെയും വിശ്വസിക്കാൻ ഒക്കില്ല മോളെ മക്കളെയും ഭർത്താവിനെയും ഒന്നും അതാണ് ജീവിതം ആദ്യമേ പഠിപ്പിച്ച പാഠം എന്നാൽ ഓണിലും ഉറക്കത്തിലും എല്ലാം ആൻറ്റിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാൾ ഉണ്ടെന്ന് വിചാരിച്ചോ ആ അത് മോളല്ലേ ആ കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല അവൾ വീണ്ടും ആവിയൊക്കെ കേട്ടിട്ട് പറയാണ് എനിക്ക് ഉറക്കം വരുന്നു ആൻറ്റി അപ്പോൾ ആൻറ്റി പറയുന്നു എന്നാ മോൾ കിടക്ക് മടിയിൽ നിന്നും തല തലവെച്ചിട്ട് കിടന്നിടത്ത് നിന്ന് എണീച്ചിട്ട് പോയിട്ട് അവൾ ബെഡിൽ തന്നെ കിടക്കുകയാണ് അവൾ നന്നായി ഉറക്കം പിടിച്ചു ഉറങ്ങുകയാണ് അപ്പോൾ രൂപ പറയാണ് ഇനി നാളെ രാവിലെ അല്ലാതെ നീ ഉറക്കം തെളിയില്ല ഉറങ്ങു നന്നായി ഉറങ്ങു അപ്പോൾ കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ടു അവർ എണീറ്റ് പോയി അവർ വന്നെന്ന് തോന്നുന്നു സരയു നല്ല ഉറക്കിലേക്ക് പോയി അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ വരുന്നതാണ് അതുവരേക്കും സി യു ഓൾ